ഉപയോഗിക്കുന്ന കൂർത്തു നുനയുള്ള അസ്ത്രമാണ്. ഏറ്റവും കഠിനമായ ഹൃദയങ്ങളെയും കുത്തിത്തുളയ്ക്കുവാനും ചലിപ്പിക്കുവാനും മാനസാന്തരപ്പെടുത്തുവാനുമുള്ള ശക്തി ഈ പ്രാർത്ഥനയ്ക്കുണ്ട്. ദൈവത്തിൻ്റെ നിത്യരക്ഷാ പദ്ധതി പ്രകാരമുള്ള ആത്മാക്കളുടെ മേൽ സ്വർഗത്തിൽ നിന്നും പതിക്കുന്ന ഒരു മഞ്ഞുതുള്ളിയാണ് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന. അതെല്ലാവർക്കും വിസ്മയനീയമായൊരു ആത്മീയ ഫലഭൂയിഷ്ഠത നൽകും. ഒരു വ്യക്തിയുടെ ആത്മാവാകുന്ന പൂന്തോപ്പ് ഈ പ്രാർത്ഥനയാൽ എത്രമാത്രം നനയ്ക്കപ്പെടുന്നുവോ അത്രമാത്രം ബുദ്ധി പ്രകാശിതമാകും, ഹൃദയം ആവേശഭരിതമാകും, ആത്മീയ ശത്രുക്കൾക്കെതിരായുള്ള പടച്ചട്ട അത്രമാത്രം ശക്തിയായിരിക്കും. നാം പരിശുദ്ധ അമ്മയെ നന്മ നിറഞ്ഞ മറിയമ്മ എന്ന പ്രാർത്ഥനയാൽ അഭിവാദനം ചെയ്യുന്നുവെങ്കിൽ മാതാവ് നമ്മെ കൃപകളാൽ അഭിവാദനം ചെയ്യും. അമ്മയെ മാറ്റപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പ്രഭാഷകൻ 3:4. ഓരോ ദിവസവും ഞാൻ നിങ്ങൾക്ക് 150 വജ്രങ്ങൾ തരുന്നുവെന്ന് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ എന്റെ ശത്രു ആരായിരുന്നെങ്കിൽ പോലും നിങ്ങൾ എന്നോട് ക്ഷമിക്കില്ലേ? സ്നേഹിതനെ പോലെ പരിചരിച്ച് നൽകാനാകുന്ന സർവതും എനിക്ക് നൽകില്ലേ? അതുകൊണ്ട് അനുദിനം പരിശുദ്ധ അമ്മയ്ക്ക് നന്മ നിറഞ്ഞ മറിയമ്മ എന്ന പ്രാർത്ഥന കാഴ്ചവെക്കണം. അവ ഓരോന്നിനും രത്നക്കല്ലുകളുടെ മൂല്യമുണ്ട്. ഈ ലോക സമ്പത്ത് മുഴുവൻ ഒരുമിച്ച് കൂട്ടിയാലും അതിനേക്കാൾ കൂടുതലായി ജപമാല അമ്മയെ പ്രീതിപ്പെടുത്തും. ഒരു ദിവസം വിശുദ്ധനായ ജത്രുവിന് നമ്മുടെ കർത്താവ് സ്വർണ നാണയങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്നതായുള്ള ഒരു ദർശനമുണ്ടായി. വിശുദ്ധ ജത്രുവ് ധൈര്യം സംഭരിച്ച് അവിടെ നിന്നെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. കർത്താവ് പറഞ്ഞു, നീ ചൊല്ലിയിട്ടുള്ള നന്മ നിറഞ്ഞ മറിയമ്മ എന്ന പ്രാർത്ഥനകൾ ഞാൻ എണ്ണുകയാണ്. സ്വർഗത്തിലേക്കുള്ള നിന്റെ യാത്രയിൽ യാത്രാക്കൂലിയായി നിനക്ക് കൊടുക്കാനുള്ള പണമാണിത്. പരിശുദ്ധമ്മയോടുള്ള ബഹുമാനത്തെ പ്രതി ഭക്തിയോടെ നാം ചൊല്ലുന്ന ഈ പ്രാർത്ഥന സകല വ്യാധികൾക്കും മഹാമാരിക്കും ഔഷധമാണ്. അതിനാൽ മാലാഖയുടെ അഭിവാദനത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവരായി ഈ പ്രാർത്ഥന അമൂല്യരത്നങ്ങളാക്കി നമുക്ക് മാറ്റാം. അങ്ങനെ സ്വർഗത്തിലെ നിക്ഷേപം ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കി നമുക്ക് യാത്ര തുടരാം.